Hi all, welcome back to our YouTube channel PSC in textbook. അപ്പോൾ എസ് എസ് സി ആർ ടി കെമിസ്ട്രി ഒൻപതാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററാണ്. ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വജ്രം അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് ഈ രണ്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് അതിൻ്റെ പാർട്ട് ടു എടുക്കുന്നത്. സോ നമുക്ക് പെട്ടെന്നൊരു റിവിഷൻ ആകാം. ആദ്യത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അതേപോലെ തന്നെ എസ് എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകൾ, അത് സോഷ്യലാണെങ്കിലും സയൻസ് ആണെങ്കിലും, പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിനകത്ത് കിട്ടും. പിന്നെ പത്താം ക്ലാസ്സിൻ്റെ സയൻസിനകത്ത് കെമിസ്ട്രിയും ഫിസിക്സും ആണ് നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ആഡ് ചെയ്യാനുള്ളത്. പത്താണ് ഇനി മെയിനായിട്ടും ആഡ് ചെയ്യാനുള്ളത്. ഒൻപതാം ക്ലാസ്സിൻ്റെ സയൻസിനകത്ത് നമ്മൾ ബയോളജി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. കെമിസ്ട്രി ഈ ഒരു ചാപ്റ്ററും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഫിസിക്സ് ആണ് ഏറ്റവും ബാക്കിൽ കിടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ജോഗ്രഫിയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അത് എന്നെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കാർബണിൻ്റെ ലോകം എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിനു മുന്നേ നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഇപ്പോൾ പി എസ് സി എസ് എസ് സി ആർ ടിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നതിന് മുന്നേ തന്നെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് ക്ലാസ്സുകൾ ഇട്ടത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ അതിനകത്ത് പറയുന്നത് തെറ്റാണെന്നല്ല, എങ്കിലും ഒരു എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഞാനിന്നൊന്ന് പറയാം. അപ്പോൾ അതിനകത്ത് കാർബണിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ജ്വലനശേഷം കരി അവശേഷിക്കുന്നതും അതേപോലെ തന്നെ വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതും എന്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ആ വസ്തുക്കളിൽ കാർബണിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക. പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് പഠിച്ചത് എന്താണ് അല്ലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ, മലയാളം വാക്കും ഇംഗ്ലീഷ് വാക്കും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അല്ലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ, അല്ലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ രാസഗുണവും എന്നാൽ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിലാണ് അത് കാണപ്പെടുന്നത്. അത് കെമിക്കലി എല്ലാം ഒന്ന് തന്നെയാണ് എങ്കിലും ഫിസിക്കലി അത് പല അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്. അതിനകത്ത് നമ്മൾ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഡിവിഷനാണ് ഉള്ളത്. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളും അതേപോലെ തന്നെ അമോർഫസ് രൂപാന്തരങ്ങളുമാണ് ഉള്ളത്. എന്താണ് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക്, ആ രൂപാന്തരങ്ങൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ അല്ലോട്രോപ്സുകൾക്കെല്ലാം തന്നെ ഒരു ക്രിസ്റ്റൽ ഘടനയുണ്ട്, ഒരു പരൽ ഘടനയുണ്ട്. എന്നാൽ അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റൽ ഘടനയില്ലാത്ത അല്ലോട്രോപ്പുകളാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ടും ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചും കാർബൺ മോണോക്സൈഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട്, അതായത് അങ്ങ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ടുവിലാണ്, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പത്താം ക്ലാസ്സിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി വരുന്നത്. സോ ഇവിടെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വജ്രവുമായിട്ട് ബന്ധപ്പെട്ട് വജ്രത്തിൻ്റെ ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. കാഠിന്യം വളരെ കൂടുതലാണ്, താപ ചാലകത, ഉയർന്ന അപവർത്തനാങ്കം, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഓർത്തിരിക്കണം, വജ്രം എന്ന് പറയുന്നത് വൈദ്യുത ചാലകമാണോ? അല്ല. വജ്രം എന്ന് പറയുന്നത് വൈദ്യുത ചാലകമല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ കാണപ്പെടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ അഭാവം കാരണമാണ് വജ്രം വൈദ്യുത ചാലകമല്ലാത്തത്. എന്നാൽ വജ്രം താപചാലകമാണോ? അതെ, വജ്രം താപചാലകമാണ്. കാരണം എന്താണ്? വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജക ബന്ധനമാണ് താപചാലകത്തിന് കാരണം.
ടെക്സ്റ്റില് നിദാനം എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട്. നമ്മുടെ ദാനം ചെയ്യുന്നതിൻ്റെ ദാനം തന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു നിദാനം കാരണം കേട്ടോ. ഇത് തന്നെയാണ് വജ്രത്തിന് കാഠിന്യത്തിനും കാരണം. എന്ത് തന്നെ? വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജക ബന്ധനമാണ് എൻ്റെ വജ്രത്തിന് കാഠിന്യത്തിനും കാരണം, അതേപോലെ തന്നെ താപചാലകതയ്ക്കും കാരണം. അപ്പോൾ അത് ഓർത്ത് വച്ചേക്കണം. വജ്രം എന്ന് പറയുന്നത് വൈദ്യുത ചാലകമല്ല, എന്നാൽ വജ്രം എന്ന് പറയുന്നത് താപചാലകമാണ്. അപ്പോൾ ഈ വജ്രത്തിൻ്റെ ശുദ്ധത അളന്നു നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താപചാലകത എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ ചെമ്പിനേക്കാളും 5 മടങ്ങ് കൂടുതലാണ് വജ്രത്തിൻ്റെ താപചാലകത എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് SCERT പാഠപുസ്തകത്തിൽ നിന്നും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നിറങ്ങൾ, അതായത് വജ്രത്തിൻ്റെ നിറം, ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകം കാരണം വജ്രത്തിന് നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നൈട്രജൻ്റെ സാന്നിധ്യം ആ വജ്രത്തിന് മഞ്ഞ നിറവും നൽകുന്നുണ്ട്. അത് ഓർത്ത് വെക്കണം. ബോറോൺ എന്ന് പറയുന്ന നീലയും നൈട്രജൻ എന്ന് പറയുന്നത് മഞ്ഞ നിറവും നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വജ്രത്തിൻ്റെ ആകർഷണീയതയ്ക്ക് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. വജ്രത്തിൻ്റെ ആകർഷണീയതയ്ക്ക് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഇടയ്ക്ക് പറയാറുണ്ട്. വജ്രത്തിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് റേസ് ആണ്, ഏത് രശ്മികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UV റേസ് ആണ്, അൾട്രാവയലറ്റ് രശ്മികളാണ്. വജ്രത്തിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. ഓക്കെ. പിന്നീട് ഗ്രാഫൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീക രൂപാന്തരണമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അത് ചാര നിറത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇത് വൈദ്യുത ചാലകമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വൈദ്യുത ചാലകമാണ്. പിന്നീട് ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്, ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്, അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രാഫൈറ്റിൻ്റെ ഘടനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു പാളിക്കകത്ത് ഒരു കാർബണിന് ചുറ്റും അതിൻ്റെ ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിലാണ്. ഒരു പാളിക്കുള്ളിലെ കാര്യമാണ് പറയുന്നത്. എന്നാൽ 2 പാളികൾ തമ്മിൽ സഹസംയോജക ബന്ധനമല്ല ഉള്ളത്, അവിടെ വാണ്ടർവാൾ ഫോഴ്സ് ആണ് ഉള്ളത്. സഹസംയോജക ബന്ധനം എന്ന് പറഞ്ഞാൽ ശക്തിയേറിയ ബന്ധനമാണ്, ബോണ്ടാണ്. എന്നാൽ വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള ബോണ്ടാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഗ്രാഫൈറ്റിൽ പറഞ്ഞ് മനസ്സിലായതാണ്ട് 7.2 എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിൻ്റെ ക്രിസ്റ്റൽ ഘടനയാണ്. അത് ഓരോ ഇപ്പം കണ്ടോ 3 പാളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പാളിയുടെ മുകളിലും മറ്റൊരു പാളി അതിൻ്റെ മുകളിൽ മറ്റൊരു ലെയറായിട്ടാണ്. എന്നിട്ട് പറഞ്ഞെന്താ, ഒരു പാളിക്കകത്ത് ഒരു കാർബണാറ്റം, ചുറ്റിലുമുള്ള 3 കാർബണാറ്റങ്ങളുമായിട്ട് കോവാലൻ്റ് ബോണ്ടിലും സഹസംയോജക ബന്ധനത്തിലാണ്. എന്നാൽ പാളികൾ തമ്മിൽ വാണ്ടർവാൾ ഫോഴ്സ് ആണ് എന്നുള്ളതാണ് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഫുള്ളറീൻസ്, ഫുള്ളറീനുകൾ. നോക്കിക്കാൻ ഇവിടെ ഡയഗ്രം, നമ്മളൊരു ഓർഡറിലാണ് പോകുന്നത്, ടെക്സ്റ്റിലെ ഓർഡർ നോക്കണ്ട. കാരണം നമ്മൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ മുഴുവനും ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. അതേപോലെ തന്നെ അമോർഫസ് കാർബൺ നോക്കിയതിന് ശേഷം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും പഠിക്കാം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ. ഓക്കെ. അപ്പോൾ ഫുള്ളറീനുകളെ കുറിച്ചാണ് ഇവിടെ നോക്കിയത്. ഫുള്ളറി, അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഈ ഒരു ഡയഗ്രം വേണം. ഫുള്ളറീൻസ് എന്ന് പറയുമ്പോഴത്തേക്കാണ്ട് ഒരു ബോള് പോലെ ഒരു ഗോളാകൃതിയിലുള്ള ഒരു സാധനം, അത് തന്നെയാണ് ഫുള്ളറീൻസ്. എന്താണ്? പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന ഒരു ഗോളീയ രൂപമാണ് എന്ത് ഫുള്ളറീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ഗോളീയ രൂപത്തിലുള്ള ഗോളാകൃതിയിലുള്ള കാർബണിൻ്റെ ക്രിസ്റ്റലീയ അല്ലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഫുള്ളറീനുകളാണ്. എന്താണ് അവിടെ ഗോളത്തിൻ്റെ ആ ഒരു ഷേപ്പ്, അതിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഫുള്ളറീനുകളുടെ പ്രത്യേകത എന്താണ്? പഞ്ചഭുജാകൃതിയിലും ഷഡ്ഭുജാകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾ എന്ന് പറയുന്നത്.
ഈ ഫുള്ളറീൻസിന് മറ്റൊരു പേരുണ്ട്. ഫുള്ളറീനുകളെ എന്തെന്ന് അറിയപ്പെടും? ബക്കി ബോൾസ് എന്ന് അറിയപ്പെടും. ഫുള്ളറീൻസിനെ എന്തെന്നറിയപ്പെടും? ബക്കി ബോൾസ് എന്ന് അറിയപ്പെടും കേട്ടോ. ഇനിയും ഈ ഫുള്ളറീൻസ് അല്ലെങ്കിൽ ബക്കി ബോൾസ് എന്ന് പറയുന്നത് പല ഷേപ്പിൽ കാണപ്പെടാറുണ്ട്. അതിനകത്ത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളെ അറിയപ്പെടുന്നത് ബക്കി ട്യൂബ്സ് എന്നാണ്. എന്താണ് ബക്കി ട്യൂബ്സ്? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഫുള്ളറീൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഫുള്ളറീൻസിൻ്റെ പ്രത്യേകത എന്താണ്? കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് ഫുള്ളറീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പഞ്ചഭുജാകൃതിയും ഷഡ്ഭുജാകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന് ഗോളീയ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഫുള്ളറീൻസിൻ്റെ മറ്റൊരു പേരെന്താണ്? ബക്കി ബോൾസ് എന്നറിയപ്പെടും. അപ്പോൾ ഇത് നോർമലി എന്താണ്? ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. എങ്കിലും പല ഷേപ്പിൽ ഇതുണ്ട്. മെയിനായിട്ടും ഇത് ഗോളാകൃതിയിലാണ്. എന്നാൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻസിനെ അറിയപ്പെടുന്നത് ബക്കി ട്യൂബ്സ് എന്നാണ്. ഇതിനെ കാർബൺ നാനോ ട്യൂബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനെ? ബക്കി ട്യൂബിനെയാണ് കാർബൺ നാനോ ട്യൂബ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബക്കി ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻസുകളാണ്. എന്നാൽ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഫുള്ളറീനുകളെ തന്നെയാണ്. ബക്കി ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താ, ട്യൂബ് ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് സിലിണ്ടർ ആകൃതിയാണല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ ഈ ഫുള്ളറീൻസിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1996 മൂന്ന് സയൻറ്റിസ്റ്റിന് ഈ ഫുള്ളറീൻസ് കണ്ടെത്തിയതിന് കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. 1996 ആരൊക്കെയാണെന്ന് അറിയാമോ? റോബർട്ട് കാൾ, CURL കാൾ, അതേപോലെ ഹരോൾഡ് ക്രോട്ടോ, അതേപോലെ തന്നെ റിച്ചാർഡ് സ്മാലി, SMALLE, കേട്ടോ. അപ്പോൾ റോബർട്ട് കേളിനും ഹരോൾഡ് ക്രോട്ടോയ്ക്കും റിച്ചാർഡ് സ്മോളിക്കും 1996 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടാൻ ഇടയായ കണ്ടുപിടുത്തം ഏതാണ്? ഈ ഫുള്ളറീൻസിൻ്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ. അത് ഓർത്ത് വെക്കണം. റോബർട്ട് കേളിനും ഹരോൾഡ് ക്രോട്ടോയ്ക്കും റിച്ചാർഡ് സ്മോളിക്കും 1996 രസതന്ത്രത്തിലെ നോബൽ പ്രൈസ് കിട്ടിയത് ഫുള്ളറീൻസിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്. പിന്നീട് ഈ ഹീലിയവും ആർഗണ ഇതുപോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റിനെ ചൂടാക്കിയാണ് ഫുള്ളറീനുകൾ നിർമ്മിക്കുന്നത് കേട്ടോ. ഹീലിയവും ആർഗൺ പോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റിനെ ചൂടാക്കിയിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ഫുള്ളറീൻസ് നിർമ്മിക്കുന്നത്. അതും ഓർത്ത് വച്ചേക്കാം. പിന്നെ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ പറഞ്ഞ ഫുള്ളറീൻസുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവരവിനിമയ സാങ്കേതിക വിദ്യയിലെ വിപ്ലവം സൃഷ്ടിക്കാൻ ഫുള്ളറീൻസുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വച്ചേക്കാം. അടുത്തത് ഗ്രഫീനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതോടാകുമ്പോഴത്തേക്ക് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ കഴിയും. അപ്പോൾ പ്രത്യേകം ഓർത്ത് വെക്കണം, ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതൊക്കെയായിരുന്നു? വജ്രം, ഗ്രാഫൈറ്റ്, ഇപ്പം നമ്മൾ പഠിച്ച ഫുള്ളറീൻസ്, പിന്നെ ഇപ്പം പഠിക്കാൻ പോകുന്ന ഗ്രഫീനുകൾ കേട്ടോ. ഗ്രഫീൻസ് നോക്കിയാട്ടെ. ഗ്രഫീനുകൾ എന്ന് പറയുന്നത് ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ, ദേ ഗ്രഫീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡയഗ്രാം കുറേ വള പോലെ, ഇങ്ങനെ വളയല്ല അത്, ഷഡ്ഭുജങ്ങളാണ്. അതിൻ്റെ ഓരോ വലയങ്ങൾ ഇങ്ങനെ ഒരു വല പോലെ നിലത്ത് വിരിച്ചിട്ടിരിക്കുന്നത് പോലെ മനസ്സിൽ വരണം. എന്നാൽ ഫുള്ളറീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുള്ളായിട്ടുള്ളൊരു ഗോളമാണ് മനസ്സിൽ വരണം. ഫുള്ളായിട്ടുള്ളൊരു ഗോളമാണ് ഫുള്ളറീൻസ് എന്ന് പറയുമ്പോൾ വരേണ്ടത്. ഗ്രഫീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നെറ്റ് കണക്കൊരു സാധനം. ഇത് എന്താണ്? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന് ഒരു 2-dimensional പാളിയാണ്, ഒരു ദ്വിമാന പാളിയാണ് ഗ്രഫീൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താ ഗ്രഫീൻ? ഷഡ്ഭുജാകൃതിയിലുള്ള, നോക്കിക്കേ, ഷഡ്ഭുജാകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ. ഓരോ ഇതിനകത്ത് കാണിക്കുന്ന ഓരോ വലയവും എന്താണ്? അത് കാർബണിൻ്റെ വലയമാണ്, ഒരു ഷഡ്ഭുജ ഷേപ്പ് അല്ലേ. അപ്പോൾ ഷഡ്ഭുജാകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്രഫീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാഫൈറ്റും ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഇനി ഗ്രഫീന് ചില സവിശേഷതകളുണ്ട്.
സ്റ്റീലിനേക്കാളും ഏകദേശം 200 മടങ്ങ് ബലമുണ്ട്. ആർക്ക്? ഗ്രഫീന്. സ്റ്റീൽ ഒന്നാലോചിക്കണേ, സ്റ്റീലിനേക്കാളും 200 മടങ്ങ് ബലമുണ്ട്. ആർക്ക്? ഗ്രഫീന്. അതേപോലെ തന്നെ ഗ്രഫീൻ എന്ന് പറയുന്നത് താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമാണ്. ഗ്രഫീൻ എന്ന് പറയുന്നത് താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഗ്രഫീനെയാണ്. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായിട്ട് ഗ്രഫീൻ ഇതിനകം മാറിയിട്ടുണ്ട്. അപ്പോൾ നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് ഗ്രഫീനാണ്. നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഗ്രഫീനാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിൻസുകളെല്ലാം മനസ്സിലായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ കഴിഞ്ഞു. അടുത്തത് അമോർഫസ് കാർബണുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അമോർഫസ് കാർബൺ എന്താണ്? അമോർഫസ് കാർബൺ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. പരൽ ആകൃതിയില്ലാത്ത, ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ ഈ 4 ഉദാഹരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഏതെങ്കിലും ഒന്ന് തിരിച്ചോ മറിച്ചൊക്കെ ചോദിച്ച് ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എഴുതണം. അടുത്ത അമോർഫസ് കാർബണിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി, അതേപോലെ തന്നെ വിളക്ക് കരി, ലാമ്പ് ബ്ലാക്ക് അല്ലെങ്കിൽ കാർബൺ ബ്ലാക്ക് എന്നറിയപ്പെടുന്ന വിളക്ക് കരിയുമൊക്കെ എന്തിന് ഉദാഹരണമാണ്? അമോർഫസ് കാർബണിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതിനകത്ത് കോക്കും എല്ലുകരിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓരോ പോയിൻറ്സ് നമുക്ക് അഡീഷണലി നോക്കാം. കോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ കോക്ക് ഉപയോഗിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ലോഹ നിഷ്കർഷണത്തിനകത്ത് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറഞ്ഞ പ്രത്യേകം ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ട് 1 ഓൾറെഡി ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് പാർട്ടിനകത്ത് വീണ്ടും ഇത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ലോഹ നിർമ്മാണത്തിൽ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? കോക്കിനെയാണ്. അതേപോലെ തന്നെ കോക്ക് ഇന്ധനമായിട്ടും ഉപയോഗിക്കാറുണ്ട്. കൽക്കരിയെ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ, കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് കോക്ക് എന്ന് പറയുന്നത്. എന്താണ് കോക്ക്? കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നമാണ് കോക്ക്. ഒന്നുകൂടെ പറയാം, കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നമാണ് കോക്ക് എന്ന് പറയുന്നത്. ഇതിനെ ലോഹ നിർമ്മാണത്തിൽ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ധനമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇരുമ്പ് നിർമ്മാണത്തിൽ, ബ്ലാസ്റ്റ് ഫർണസിൽ കോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റീലിൻ്റെ നിർമ്മാണത്തിലൊക്കെ കോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാ പറഞ്ഞത് ലോഹ നിർമ്മാണത്തിൽ നിരോക്സീകാരിയായിട്ട് ആരെ ഉപയോഗിക്കുന്നുണ്ട്? കോക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോക്ക് എന്ന് പറയുന്നത് ഒരു അമോർഫസ് കാർബണാണ്. അതേപോലെ ഇതിനകത്ത് എല്ല് കരിയെന്ന് കണ്ട്, കൊഴുപ്പിൻ്റെ അംശം നീക്കി എല്ല് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? എല്ല് കരി ഉണ്ടാക്കുന്നത്. അതും കൊഴുപ്പിൻ്റെ അംശം നീക്കിയിട്ട് എല്ലിനെ എന്ത് ചെയ്യുക? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുക. പിന്നെ വിളക്ക് കരി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഞാനത് പറഞ്ഞിട്ടില്ല. വിളക്ക് കരി എന്ന് പറയുന്നതും ഒരു അമോർഫസ് കാർബണാണ്. ലാമ്പ് ബ്ലാക്ക് അല്ലെങ്കിൽ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത് വായുവിൽ എണ്ണ, ടാറ് തുടങ്ങിയവയൊക്കെ കത്തിക്കുമ്പോഴുണ്ടാകുന്നതാണ് ഈ പറയുന്ന കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. പെയിൻറ്റ്, ഷൂ പോളിഷ്, ചെരുപ്പ്, ടയർ നിർമ്മാണത്തിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ടയറിലൊക്കെ ഫില്ലറായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കാർബൺ ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. വായുവിൽ എണ്ണയും ടാറും ഒക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്നതാണ് വിളക്ക് കരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെയിൻറ്റും ഷൂ പോളിഷും, അതേപോലെ തന്നെ ചെരുപ്പ്, ടയർ ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ എന്ത് ചെയ്യുക? അച്ചടി മഷി ഇതിലൊക്കെ എന്തുപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന വിളക്ക് കരി അല്ലെങ്കിൽ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വിളക്ക് കരി എന്ന് പറയുന്നത് വായുവിൽ എണ്ണയും ടാറും തുടങ്ങിയവ കത്തിക്കുമ്പോഴുണ്ടാകുന്നതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞത്. ഇതും അമോർഫസ് കാർബണിന് ഉദാഹരണമാണ്. അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ തീർച്ചയായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം ഒന്ന് പരാമർശിക്കുക, എനിക്കൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇടുന്ന ക്ലാസ്സുകൾ ആരെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് അറിയുന്നത് വളരെയധികം സന്തോഷം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസ് ഒരുപാട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് തംസപ്പ് ഇട്ടാലും മതി. അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.